മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ആഴ്ചയിലെ മികച്ച ഇലവനെ ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തേക്ക് വിട്ടത് എല്ലാവരും അറിഞ്ഞതാണ്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞതു എന്നതും വളരെ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ പോയിന്റ് ടേബിളൊന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ആഴ്ചയിലെ മികച്ച ഇലവനെ പ്രഖ്യാപിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓസിൽ എന്ന് വിളിക്കപ്പെടുന്ന സഹൽ അബ്ദുൽ സമദും ഇടം പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളത്. എന്നാൽ മുന്നേറ്റ നിരയിലും അതോടൊപ്പം തന്നെ ഡിഫൻസിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളില്ലാത്തത് ചെറിയൊരു നിരാശ നൽകുന്ന വാർത്ത തന്നെയാണ്. വളരെ പ്രതീക്ഷകളോട് കൂടി തന്നെ ടീമിലേക്ക് എത്തിച്ച സ്പാനിഷ് താരമായ ആൽബര വാസ്കസ് ഒന്നും ഈയൊരു ഇലവനിൽ ഇടം പിടിക്കാത്തതിൽ ചെറിയൊരു നിരാശയുണ്ട്. എന്നാൽ വരും മത്സരങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് ടീം സെറ്റാകുമെന്ന് കോച്ച് ഇവാൻ മുക്കോമാനോവിക്ക് തന്നെ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ മുന്നേറ്റ നിരയിൽ ഇഗോർ ആംഗ്ലും അതോടൊപ്പം തന്നെ റോയ് കൃഷ്ണയും ഹ്യൂഗോ ഗോമസുമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇനി പോയിന്റ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയാണ് ഒന്നാമതുള്ളത്. രണ്ടാമതായിട്ടുള്ളത് എ ടി കെ മോഹൻ ബഗാനും ഇന്ന് വിജയിച്ച ഒഡീഷ എഫ് സിയുമാണ് 1, 2, 3 സ്ഥാനങ്ങളിലുള്ളത്. അവസാന സ്ഥാനക്കാരായ എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തന്നെയാണ് ഉള്ളത്. വരും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെല്ലാം മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും ഉടൻ തന്നെ അറിയുവാനായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.